हेलो वेलकम बैक आयशस किचन स्वागतम अब इन वीडियो और मैटर्निटी बैग अलग हॉस्पिटल बैग रेडी वीडियो आर रिक्वेस्ट वीडियो आ അപ്പ നാട്ടിലെ പോലെയല്ല നമ്മുടെ ഇവിടെ അതായത് ഗൾഫ് കൺട്രീസിലൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ കമൻസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അവിടെ കണ്ട റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ കാണാം ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ പിന്നെ എനിക്ക് ഈ ഒരു ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ നമ്മുടെ വ്യൂവേഴ്സിനോടും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതുപോലെ വലിയൊരു പെട്ടിൻ്റെ അകത്ത് ഞാൻ ആദ്യം ചെറിയൊരു ഇതുപോലൊരു ബോക്സ് വെക്കുന്നുണ്ട് അതിൻ്റെ അകത്താണ് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ ഇത് പാമ്പേഴ്സാണ് പാമ്പേഴ്സ് ന്യൂ ബോൺ ബേബി പാമ്പേഴ്സ് കിട്ടും വാങ്ങിക്കാൻ അപ്പോൾ അതാണ് ഞാൻ ആദ്യം വാങ്ങിച്ചിരുന്നത് അതല്ലായിരുന്നു പിന്നെ ഇത് ഞാൻ ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇത് മെറ്റേണിറ്റി പാഡ്സാണ് അപ്പം ഈ ഡെലിവറി സമയത്ത് യൂസ് ചെയ്യുന്നത് ഈ മെറ്റേണിറ്റി പാഡ്സാണ് കേട്ടോ അതും ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇത് ബേബി ലോഷനാണ് മുസ്റ്റലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ റീനും റോസിനൊക്കെ മുസ്റ്റലായിരുന്നു യൂസ് ചെയ്തിരുന്നത് മുസ്റ്റല് കിട്ടാത്തവർക്ക് വേണമെങ്കിൽ സെബാമോണ്ട് യൂസ് ചെയ്യാം മുസ്റ്റല് നല്ല ക്രീമാണ് കേട്ടോ കുറച്ച് റേറ്റ് ഉണ്ട് പക്ഷേ നല്ല മോയ്സ്ചറൈസിങ് ക്രീമാണ് പിന്നെ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ് എടുക്കുന്നുണ്ട് എന്തെങ്കിലും വെള്ളത്തിൽ കുടിക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തതാണ് പിന്നെ ബേബി സോപ്പ് അത് സെബാമോണ്ടിൻ്റെ ബേബി സോപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് വിർജിൻ കോക്കനട്ട് ഓയിൽ അതായത് നമ്മുടെ തേങ്ങ വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയും ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ ഇത് ചെറിയൊരു ബോട്ടിലാക്കി വെച്ചതാണ് ഇത് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ എടുത്തതാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കാവുന്ന സംഭവമാട്ടോ അതൊക്കെ മസ്റ്റ് അല്ല പിന്നെ ഇത് ബേബി വൈബ്സാണ് അപ്പോൾ ഇത് മസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കേട്ടോ ഇതുപോലെ വെറ്റ് വൈബ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സാധാ പാഡും കൂടി കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ പാഡും അതുപോലെ പാമ്പേഴ്സൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരുപാട് ആ പാക്കറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കാരണം നമ്മളിതെല്ലാം കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇപ്പോഴത്തെ ഈ ഒരു വൈറസ് സിറ്റുവേഷനിൽ നമ്മളത് തിരിച്ച് കൊണ്ടുവരുമ്പോഴും നമുക്കതൊരു ബുദ്ധിമുട്ടാണ് യൂസ് ചെയ്യാൻ അപ്പോൾ ഇതെല്ലാം കൂടി ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ആയിട്ട് അമർത്തി വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഡ്രസ്സാണ് പാക്ക് ചെയ്യുന്നത് ഇത് എൻ്റെ ഡ്രസ്സാണ് അപ്പോൾ ഡ്രസ്സ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആഫ്റ്റർ ഡെലിവറി അവർ ഡ്രസ്സ് ചോദിക്കുമല്ലോ അപ്പോൾ എടുക്കാനുള്ള ഡ്രസ്സാണ് ഇത് ബട്ടൺസ് വേണം ഒരു മാക്സി നൈറ്റി ടൈപ്പാണ് കൊണ്ടുവന്നത് പിന്നെ ഡ്രസ്സും അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യമുള്ള സാധനങ്ങളും ഒരുമിച്ച് ഞാൻ ഒരു പെയർ എല്ലാം ഒരുമിച്ച് ഞാനൊരു കവറിലാക്കി വെക്കുന്നുണ്ട് അപ്പം ആ ഒരു കവർ മാത്രം എടുത്താൽ മതിയല്ലോ ഇതിപ്പോൾ എടുത്തു കൊടുക്കാനൊന്നും ചിലപ്പം ആളുകളിൽ ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നൈറ്റി അണ്ടർസ്കേർട്ട് പിന്നെ തോർത്ത് ഇന്നർവെയർസ് പിന്നെ ഒരു നമ്മുടെ മെറ്റേണിറ്റി പാഡ് ഇതെല്ലാം കൂടി ഒരുമിച്ച് വെക്കുന്നുണ്ട് പിന്നെ ഒരു ഷോളും കൂടി വെക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു സെറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് എടുത്താൽ മതി എല്ലാം കൂടി സെപ്പറേറ്റ് ആയിട്ട് വെക്കുമ്പോഴേ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഒരു പെയർ ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു ഷോളും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് എടുത്തു കൊടുക്കാം പിന്നെ ഇവിടെ ഇപ്പം ഈ ഒരു വൈറസ് സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ കിഡ്സിന് അലൗഡ് അല്ല എന്ന് പറഞ്ഞു അപ്പം ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞത് വേറെ ആരും നിൽക്കാനില്ലെങ്കിൽ ഹസ്ബൻഡും കുട്ടികളും വീട്ടിൽ പോട്ടെ പേഷ്യൻ്റ് മാത്രം മതി എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പേഷ്യൻ്റ് മാത്രമാണെങ്കിൽ പിന്നെ പറയേണ്ടല്ലോ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കേണ്ടല്ലോ അപ്പോൾ ഇതാ ഇത് ഒരു അപായ നമ്മൾ ആഫ്റ്റർ ഡെലിവറി തിരിച്ച് പോകുമ്പോൾ യൂസ് ചെയ്യാനുള്ള അപായം ഒരു ഷോളും ഒരു അണ്ടർസ്കേർട്ടും പിന്നെ ഇതൊരു ഗൗൺ ടൈപ്പ് ഒരു ഡ്രസ്സാണ് അതിലും ബട്ടൺസ് ഉണ്ട് അപ്പം വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇടാം അല്ലെങ്കിൽ അപായൻ്റെ അകത്തിടാം അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും ബട്ടൺസ് ഉണ്ടോ എന്ന് നോക്കാം
പിന്നെ ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സൊന്നും കൊണ്ടുപോകാണ്ടിരിക്കായിരിക്കും നല്ലത്, കാരണം നമ്മളത് അലക്കിയിട്ട് കൊണ്ടുപോകണം, പിന്നെ തിരിച്ചു വന്നിട്ട് വീണ്ടും അത് അലക്കണം, ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യണം ഒക്കെ കൂടി ആകുമ്പോഴേ. പിന്നെ ഇത് ഇന്നവേഴ്സ് ആണ്, അതും ഒരു രണ്ട് പേഴ്സ് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. പിന്നെ കുറേ പേര് പറയണ്ടായിരുന്നു ഒരുപാട് പേഴ്സ് സാധനം കൊണ്ടുപോകാൻ അത്യാവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് കൊറോണ വൈറസിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ, നമ്മൾ കൊണ്ടുപോയാലും തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴുകിയെടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പഴയത് കൊണ്ടുപോകുന്ന കേട്ടോ. അപ്പോൾ ഒരു പേര് ഷോളും കൂടി കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഇത് ഡബിൾ മുണ്ടാണ്, വയറ് കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വയറ് കെട്ടേണ്ട ആവശ്യം വരുവാണെങ്കിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആഫ്റ്റർ ഡെലിവറി യൂസിങ് ഉള്ളതാണ്. പിന്നെ ഇത് ഫേസ് ടവൽ ജസ്റ്റ് ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. ആ പിന്നെ ഇത് ബെഡ്ഷീറ്റാണ്, ഒരു സിംഗിൾ ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറും എടുക്കുന്നുണ്ട്. അത് ആവശ്യമില്ല, കാരണം ഹോസ്പിറ്റലിൽ അത്രയും ഇതായിട്ടാണ് അവിടെ ഇതാക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ, വൈറസ് പ്രശ്നത്തിൻ്റെ പേരിൽ ഒന്ന് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചപ്പൽ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വ്യൂവേഴ്സ് പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിലാണ് ഞാൻ ഇതൊക്കെ പാക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതൊന്നും ഞാൻ വിചാരിച്ചതേ ഇല്ലായിരുന്നു ഇതൊന്നും കൊണ്ടുപോകാൻ. പിന്നെ ഇതുപോലെ ഒരു രണ്ട് എക്സ്ട്രാ കവറ് വയ്ക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സ് നമുക്ക് ഇട്ട് വയ്ക്കാനുള്ളൊരു കവറാണ്. അത് രണ്ട് മൂന്ന് കവർ കൊണ്ടുപോകുന്നത് നല്ലതാണ് ഒരു സേഫ്റ്റിക്ക്. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മാസ്ക്, ഗ്ലൗസ് അതൊരു മൂന്നാല് സെറ്റ് എടുക്കുന്നത് എടുത്ത് വയ്ക്കുക. പിന്നെ സ്നാക്കിങ്ങിനായിട്ട് കുറച്ച് ഈത്തപ്പഴം, ബദാം, മുന്തിരി ഇതെടുത്തിട്ടുണ്ട്. ഉപയോഗം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നാക്കിങ്ങിനായിട്ട് എന്തെങ്കിലും കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എടുത്തതാണ്. പിന്നെ എന്തെങ്കിലും കുറച്ച് ക്യാഷ് ഇട്ട് വയ്ക്കാൻ ഒരു ചെറിയൊരു പേഴ്സ് വയ്ക്കുക. അത്യാവശ്യം എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ക്യാഷ് നമ്മളെ കയ്യിൽ കരുതുക. ഒരുപാടൊന്നും എടുക്കണ്ട, കാരണം ചിലപ്പോൾ ഹസ്ബൻഡിനും കുട്ടിക്കും കുട്ടികൾക്കും വീട്ടിലേക്ക് പോകേണ്ടി വരും, ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പം ഒരു സേഫ്റ്റിക്ക് എടുത്ത് വയ്ക്കാം. പിന്നെ ഇത്രയും സാധനങ്ങൾ എൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ബാഗിൽ വയ്ക്കുവാണെങ്കിൽ നമുക്കെല്ലാം കൂടി മിക്സ് ആയിട്ട് വരില്ല. ഇത് സംസം വെള്ളം, നമ്മുടെ ഹോളി വാട്ടറാണ്, നമ്മുടെ മുസ്ലിംസിൻ്റെ ഒരു ആചാരപ്രകാരമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് ചെറിയൊരു ബോട്ടിലെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി കേട്ടോ. പിന്നെ എൻ്റെ സെൽഫി സ്റ്റിക്ക് ഞാൻ എല്ലായിടത്തേക്കും പോകുമ്പോൾ കൊണ്ടുപോകും, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ജസ്റ്റ് കൊണ്ടുപോകുന്നതാണ്. പിന്നെ ചാർജറ്, ഇയർഫോണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടി ഒരു ചെറിയൊരു പേഴ്സിൽ വയ്ക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സാക്കി വയ്ക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ റോസുവിൻ്റെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ. റോസു ഞാൻ ഈ ഒരു പെട്ടി റെഡിയാക്കുന്ന സമയം തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു മൂഡ് ഓഫിൽ കിടക്കുന്നത്. അവൾ എന്നെ വിട്ട് നിന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ഹോസ്പിറ്റലിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും എന്നുള്ളൊരു കൺഫ്യൂഷനിലാട്ടോ, അവൾ സങ്കടത്തിൽ കിടക്കുവാണ്. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ അകത്താണ് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി വയ്ക്കുന്നത്. അപ്പോൾ ഇനി പിന്നെ വയ്ക്കാനുള്ളത് എൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. പിന്നെ ഒരു ചെറിയൊരു ഹെയർ ബണ്ണ് വയ്ക്കുന്നുണ്ട്. പിന്നെ ബ്രഷ്, പെന്ന്, സാനിറ്റൈസർ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഗ്ലൗസ്, മാസ്ക്, സാനിറ്റൈസർ. പിന്നെ ഒരു വിക്സ്. പിന്നെ ഇത് നമ്മുടെ പടിയത്ത് നെയ്യെന്നൊക്കെ പറയും. ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് മൂഡ് സ്വിങ് ഒക്കെ ഉണ്ടാവുന്ന സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് എടുത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത്തർ, ലെബല്ലോ, അതുപോലെ ഒരു സോപ്പ്, ചീർപ്പ്, പിന്നെ എൻ്റെ കണ്ണടൻ്റെ ബോക്സ്, ഇതെല്ലാം കൂടി ബാഗിലാക്കിയിട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ പേസ്റ്റ്, ചെറിയ പേസ്റ്റ് കിട്ടിയില്ല, അപ്പം അത് ഇനി വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ പേസ്റ്റും കൂടി ഇതിൻ്റെ കൂടെ വയ്ക്കുക കേട്ടോ. ഇതൊക്കെ ഹോസ്പിറ്റലിൽ നമ്മുടെ ടോയ്ലറ്ററീസൊക്കെ ഹോസ്പിറ്റലിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അഥവാ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ.
അപ്പോൾ ഞാൻ ഇതുപോലെ ബാഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പല ഹോസ്പിറ്റലിലും പല സാധനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചില ഹോസ്പിറ്റലിൽ ചില സാധനങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാനിപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ ബാഗാണ്. ഇപ്പോൾ ഇവിടെ ഇനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കേട്ടോ കൊണ്ടുവന്നത്. പിന്നെ ഇനിയിപ്പം ബേബി ഡ്രസ്സ് വെക്കാൻ ഞാൻ വേറൊരു ചെറിയൊരു ബാഗ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് സ്ലീപ്പിംഗ് ബാഗാണ്. അപ്പോൾ ഇത് കുറച്ചൊരു കട്ടിയുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ ഇത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ തിരിച്ച് വന്നാൽ ഇതൊക്കെ വാഷ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പം ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ അത് കൊണ്ടുപോകുന്നില്ല. പറ്റുന്നവർക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചെറിയ അധികം കട്ടിയില്ലാത്തൊരു സ്ലീപ്പിംഗ് ബാഗാണ് എടുക്കുന്നത്. അപ്പം ഇതിന് പറയാം സ്ലീപ്പിംഗ് ബാഗ് എന്നാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നത്. ഇതാണ് ഇതാകുമ്പോൾ നമുക്ക് ബാഗിലൊക്കെ മടക്കി വെക്കാൻ പറ്റും. മറ്റേത് കുറച്ച് കട്ടിയുണ്ട്. അപ്പം നമ്മൾ അതേപോലെ തന്നെ വെക്കേണ്ടി വരും. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബി ബെഡൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ തിരിച്ച് വന്നിട്ട് ഇതൊക്കെ സാനിറ്റൈസ് ചെയ്യണം, വാഷ് ചെയ്യണം, എല്ലാം കൂടി ആലോചിച്ചിട്ട് ഞാൻ വിചാരിച്ചു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാമല്ലോ എന്തെങ്കിലും ഇതാക്കി. കുറച്ച് ഒരു ദിവസത്തെ കാര്യമല്ല ഇൻഷാല്ല. അപ്പോൾ തൽക്കാലം ഇപ്പം ഞാൻ ബേബി ബെഡൊന്നും കൊണ്ടുപോകുന്നില്ല. ഇത് ഷീറ്റാണ്. അപ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷീറ്റുമാണ്. അപ്പം ഇതാണിപ്പം ജസ്റ്റ് എടുക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. അതുപോലെ ഇതുപോലത്തെ ഷീറ്റും കിട്ടുന്നുണ്ട്, നല്ല താഴെ പ്ലാസ്റ്റിക്കും മുകളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഷീറ്റ്. അപ്പോൾ ഞാൻ താഴത്തെ ബ്ലൂ ഷീറ്റാട്ടോ കൊണ്ടുവന്നത്. അത് കുറച്ചുകൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. പിന്നെ കഴുകാനും എളുപ്പമാണ്. അപ്പോൾ അങ്ങനത്തേതാണ് കഴുകാൻ എളുപ്പമുള്ളത്. വല്ലാണ്ട് നല്ലത് ഒരുപാട് നല്ലതും കൊണ്ടുപോകണ്ടോ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഞാൻ ഈ ബ്ലൂ ആണ് എടുക്കുന്നത്. അത് കഴുകാനും എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് പേഴ്സ് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും. പക്ഷേ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് ബേബി ടവലാണ്. ഒരു രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട് ബേബി ടവല്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ തന്നെ എടുക്കുക. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഡ്രസ്സാണ്. അപ്പം ഡ്രസ്സ് ഞാൻ പ്രസവിച്ച പാടന്നെ ഡ്രസ്സ് അവർ ചോദിക്കും. ചിലപ്പോൾ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും, അതറിയില്ല. അപ്പം ഇവിടെ ഡ്രസ്സ് ഇതുപോലത്തെ ഡ്രസ്സാണ്. നമ്മുടെ നൈറ്റ് ഡ്രസ്സാണ്, ഫുൾ കവർ ചെയ്യുന്ന ഡ്രസ്സാണ് കൊടുക്കുന്നത്. അപ്പം ദാ കാലടക്കം കവർ ചെയ്യുന്ന ഇതുപോലത്തെ ഡ്രസ്സ് വേണം വാങ്ങിക്കാൻ. അപ്പം അതിൻ്റെ കൂടെ ക്യാപ്പുണ്ട്, മിറ്റൻസും ഉണ്ട്. അപ്പം അത് അടക്കമുള്ളത് വേണം കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ദാ അതിൻ്റെ കൂടെ ഉള്ള ക്യാപ്പ് പിന്നെ മിറ്റൻസും. അപ്പോൾ അതൊക്കെ കൂടി ഒരുമിച്ചാണ് ഞാൻ വെക്കുന്നത്. പിന്നെ ഇതാണ് കുട്ടികളുടെ പാമ്പേഴ്സ്. അപ്പോൾ അതും വെക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ ഞാൻ എൻ്റെ ഡ്രസ്സ് വെച്ച പോലെ ഒരു കവറിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സോപ്പ് എല്ലാം കൂടി ഇതിൻ്റെ കൂടെ വെക്കാം. ഞാൻ പിന്നെ അത് വെച്ചിട്ടില്ല. എല്ലാം കൂടി മിക്സാക്കിയിട്ട് വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് എക്സ്ട്രാ ഡ്രസ്സാണ്. എക്സ്ട്രാ ഞാൻ മൂന്ന് സെറ്റ് എടുത്തിട്ടുണ്ട്. മൂന്ന് സെറ്റിനൊന്നും ആവശ്യമില്ല. എന്നാലും ഒരു സേഫ്റ്റിക്കായിട്ട് മൂന്ന് സെറ്റ് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നൈറ്റ് ഡ്രസ്സ് പോലെ ഫുൾ കവർ ചെയ്യുന്നതാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ ചെറിയ ബേബി ഡ്രസ്സൊക്കെയാണ് എടുക്കാറ്. ഇങ്ങനത്തെ ഡ്രസ്സൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതും ഞാൻ വേറൊരു കവറിൽ മൂന്നെണ്ണം ഒരുമിച്ചിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇത് മസ്ലിൻ ക്ലോത്താണ്. അത് ബേബി റാപ്പ് ബേബിനെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്താണ്. അപ്പോൾ നമ്മൾ സ്വാഡിൽ യൂസ് ചെയ്യുന്നതിന് പകരമാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഡിൽ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ സ്വാഡിൽ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മൊത്തത്തിൽ കുട്ടീനെ കവർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പം അതിന് പകരമാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ പോലല്ല. നാട്ടിൽ നമ്മൾ കുട്ടികളെ ഓപ്പണായിട്ടൊക്കെ ആയിരിക്കും കിടത്തുന്നത്. ഇവിടെ മൊത്തം കവർ ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ അതും ഞാൻ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള അതിൻ്റേതായ കവറിലാണ് വെക്കുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്.
പിന്നെ ഞാൻ ആദ്യം വാങ്ങിച്ച പാമ്പേഴ്സ് ഇതായിരുന്നു, കുറച്ച് വലിയതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു മൂന്നെണ്ണം അതും വയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് ചെറിയൊരു ടവലാണ്, ബേബി ടവലാണ്, അപ്പോൾ അതും കൂടെ വയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ടവലാണ്, ചെറുത്. അത് ഞാൻ ഡ്രസ്സിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. എക്സ്ട്രാ ഡ്രസ്സ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട്. അതും എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പിന്നെ റിസീവിങ് ബ്ലാങ്കറ്റ് ഞാൻ അധികം കട്ടിയുള്ളൊന്നും എടുത്തിട്ടില്ല, നമുക്ക് വാഷ് ചെയ്യാൻ എളുപ്പത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു ബ്ലാങ്കറ്റാണ്, ഒരു പുതപ്പാണ്, അപ്പോൾ എക്സ്ട്രാ ആയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ റിസീവിങ് ബ്ലാങ്കറ്റായിട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ കട്ടികളൊക്കെ എടുക്കുമ്പം തിരിച്ച് വരുമ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾക്കത് കഴുകിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ നമുക്ക് ഈസി ആയിട്ടുള്ളത്, കഴുകാൻ എളുപ്പമുള്ളത് തന്നെ എടുക്കുക എപ്പോഴും. അപ്പം ഞാനിതിൻ്റെ കൂടെ ബേബി ഡ്രസ്സിൻ്റെ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, പാമ്പേഴ്സും ഡ്രസ്സും കൂടി ഉള്ളത്, അതിൻ്റെ കൂടെ ഇത് വെക്കുന്നുണ്ട്. ഇത് ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് ആ ഒരു സെറ്റ് ഒരുമിച്ച് എടുത്ത് കൊടുത്താൽ മതിയല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതായിരുന്നു റിസീവിങ് ബ്ലാങ്കറ്റ് ആയിട്ട് എടുക്കാമെന്ന്. പക്ഷേ ഇത് നല്ലൊരു ബ്ലാങ്കറ്റാണ്, എനിക്കത് എടുക്കാൻ തോന്നിയില്ല. കാരണം നമ്മൾ ഇപ്പോഴേ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്, വീണ്ടും നമ്മൾ ഡിസിൻഫെക്റ്റും ചെയ്ത് വീണ്ടും വാഷ് ചെയ്ത് എടുക്കുമ്പോൾ എങ്ങനെയായാലും അത് കേടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പിന്നെ ഞാനത് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ മറന്നു പോകാണ്ട് കൊണ്ടുപോകാനുള്ള ഒരു സംഭവമാണ് നമ്മുടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ്, അതായത് മെഡിക്കൽ റിപ്പോർട്ട്സ് ഉണ്ടല്ലോ, അതെല്ലാം എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട്, വിസ എമിറേറ്റ്സ് ഐ ഡി, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും, പിന്നെ അറ്റസ്റ്റഡ് മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോകാൻ മറന്നു പോയരുത്. ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഈ ജംസം വെള്ളം വയ്ക്കുന്നത്, ഹോളി വാട്ടർ വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു തുണി ഒരു ബോട്ടിലാക്കിയിട്ട് വയ്ക്കുക. ജംസം വെള്ളം നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല, തുണിയിൽ നല്ലൊരു സോഫ്റ്റ് തുണിയിൽ മുക്കിയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ബേബിക്ക്. അപ്പോൾ അത് അറിയാം, കൊടുക്കുന്നവർക്ക് അറിയുണ്ടാവും. അപ്പോൾ അതുപോലെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം എടുക്കേണ്ട സാധനങ്ങൾ ഫസ്റ്റ് വയ്ക്കുക, അത്യാവശ്യമില്ലാത്തതൊക്കെ ഏറ്റവും താഴെ വയ്ക്കുക. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഒരു നോർമൽ ഡെലിവറി ഉദ്ദേശിച്ചിട്ടുള്ള പാക്കിംഗ് ആട്ടോ. അപ്പം നോർമൽ ഡെലിവറി ആകുമ്പോൾ ഒരു ദിവസം നിൽക്കേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. ഇൻഷാല്ലാ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പം ഓപ്പറേഷൻ സി സെക്ഷനൊക്കെ ഉള്ളവർ ഓൾറെഡി പറഞ്ഞവരുണ്ടെങ്കിൽ ചിലപ്പോൾ മൂന്ന് ദിവസമൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ എടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ ഞാൻ പെട്ടെന്ന് കൊടുക്കാനുള്ള ബേബി ഡ്രസ്സും ബേബി റിസീവിങ് ബ്ലാങ്കറ്റും ആണ് വയ്ക്കുന്നത്. പിന്നെ ഈ ജംസം വെള്ളം ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ബേബിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്യുന്നത്. പിന്നെ ഈ നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്സും ഫയലുകളൊക്കെ ഡോക്യുമെൻറ്റ്സൊക്കെ ഞാൻ വേറൊരു കവറിലാക്കിയിട്ട് സെപ്പറേറ്റ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഭവങ്ങളൊക്കെ വാഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അതൊന്നും കൊണ്ടുപോകുന്നില്ല. സ്ലീപ്പിംഗ് ബാഗും അതുപോലെ നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റും അതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. ആവശ്യമുള്ളവർക്ക് കൊണ്ടുപോകാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ഡെലിവറിയാണ്. പക്ഷേ ഇതുവരെ ആയിട്ട് ഫസ്റ്റത്തെ രണ്ട് ഡെലിവറിക്കും ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അതിൽ എന്തൊക്കെയാണ് വെച്ചെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് ഉപ്പാനും ഉമ്മാനും കൂടെ പോകുന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ റെഡിയാക്കാണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ അതുപോലെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മക്കളെ ഹോസ്പിറ്റലിൽ നിർത്താൻ പറ്റില്ല. മക്കളെ നിർത്താൻ പറ്റുന്ന സാഹചര്യമൊക്കെ ആണെങ്കിൽ അവർക്കുള്ള സ്നാക്കിങ്ങിനായിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസും ബ്രെഡോ ജാമോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതാണ്. കാരണം ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിന് മാത്രമേ ഫുഡ് പ്രൊവൈഡ് ചെയ്യുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഡെലിവറിക്കായിട്ട് പോകുന്നത് തുമ്പെ ഹോസ്പിറ്റൽ അജ്മാനിലാണ്. തുമ്പെ ഹോസ്പിറ്റലിൽ രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു അജ്മാനിൽ, അപ്പം ജർഫിൽ വേറെ ഒന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിലെയും ഡെലിവറി പാക്കേജ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എഫ് ബിയിൽ നിന്ന് എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടാട്ടോ. അപ്പോൾ ഇതിലുണ്ട് ഡെലിവറി പാക്കേജൊക്കെ.
പിന്നെ എനിക്ക് ഈ ഒരു ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്നെ നന്നായിട്ട് സഹായിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടി ഞാനിപ്പോൾ ഇവിടെ കമൻറ്റ് സ്ക്രീൻഷോട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ചിലർ ചില പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ്സിൽ. അപ്പോൾ ചില സാധനങ്ങൾ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ കമൻസൊക്കെ ഒന്ന് വായിച്ച് നോക്കാം, കാരണം ചിലപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. ചില സ്ഥലങ്ങളിൽ വേറെ രീതിയിലൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഈ കമൻസൊക്കെ അയച്ചിട്ടുള്ള എല്ലാവരോടും, ഇതിൽ കുറച്ച് പേരുടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഇത് കൊടുക്കാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്കിതിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുകയാണ്. ശരിക്കും ഞാൻ ഇതൊക്കെ വായിച്ചപ്പോഴാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ ലിങ്കുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതും. അപ്പോൾ അവർക്കൊക്കെ താങ്ക്സ് പറയാണ്. ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും എടുത്ത് പറയാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൂടി ഒരുമിച്ച് താങ്ക്സ് പറയാണ്. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വേറെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് ആവുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കിയിട്ടുള്ളത്. ഇതൊക്കെ വായിച്ച് ഒരുപാട് ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു ബാഗ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വേറെയുള്ള ലേഡീസിന് എന്തെങ്കിലും, ഇവിടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് ലേഡീസ് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലിടാം. ബാക്കിയുള്ളവരുണ്ടല്ലോ, കാണുന്ന ഒരുപാട് ഇവിടെ ഡെലിവറി കഴിഞ്ഞവരുണ്ടാവും. അപ്പോൾ അവരുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും അവർക്കും ഉണ്ടാവുമെന്ന്, ബാക്കിയുള്ളവർക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടോ ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.